അടുത്ത എന്താ ചെയ്യാൻ പോന്നെ? ഡ്രൈവ് ചെയ്യാം. ഡ്രൈവ് ഡ്രൈവ്. ഓ ഓ ഓ ഓ ചോറുമാരെ നമ്മളുള്ളത് ബാംഗ്ലൂർ ആണ്. ബാംഗ്ലൂർ ലൈക് നമ്മളിവിടെ രണ്ട് പപ്പീസിനെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. മലിനുവ ബെൽജിയൻ മലിനുവയുടെ പപ്പി വാങ്ങാൻ വന്നതാണ്. അപ്പൊ പപ്പി വാങ്ങേണ്ട എനിക്ക് വേണ്ടിട്ടല്ലോ, പപ്പി വാങ്ങുന്ന എനിക്ക് വേണ്ടിട്ടല്ല, പപ്പി വാങ്ങുന്ന ആശാന് വേണ്ടിട്ടാണ്. ആശാൻ ആശാന്റെ വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിട്ട് പപ്പി സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ എന്തിനാണ് നീ ബെൽജിയൻ മലിനുവൻ ഇപ്പൊ വാങ്ങണേ? തിരക്കിട്ടിട്ട് തിരക്കൊന്നുമില്ല, നമ്മള് നേരത്തെ ഇങ്ങനെ നോക്കി നോക്കി വെക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താ പറയാ, എന്തിനൊരു സമയമുണ്ടല്ലോ. അപ്പോ ഇപ്പൊ ഒരു പപ്പി ഉണ്ട് എന്ന് പറഞ്ഞ് ജസ്റ്റ് നോക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ നമ്മൾ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ ചെയ്തത് ഷോർട്ട് ട്രെയിനിങ്, ഒബീഡിയൻസ്, ഈ അഗ്രഷൻ അങ്ങനെയൊക്കെയാണ് ഫിക്സ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ചെയ്ത് വെച്ചേ. അപ്പോ നമ്മുടെ ഉള്ളിൽ കുറച്ചും കൂടി സാധനങ്ങൾ ഐറ്റംസ് ഇങ്ങനെ ബാക്കി കിടപ്പുണ്ട്. എന്തല്ലോ അത് എന്തൊക്കെയാണ് എനിക്ക് തന്നെ ഇപ്പൊ നമുക്ക് തന്നെ അറിയില്ല. അത് സ്നിഫർ വർക്ക് ഉണ്ട്, പ്രൊട്ടക്ഷൻ വർക്ക് ഉണ്ട്, ഇതൊക്കെ ഇതൊക്കെ ബോസ് പഠിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ അത് ഒട്ടു നോക്കിയിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ സൈഡാണ്, അറിവൊക്കെ താന്നു കിടക്കാണ്. അപ്പൊ വീണ്ടും ഇപ്പൊ ബോസിന്റെ ഹെൽപ്പ് വേണം. ബോസിനെ വിളിച്ച് അന്വേഷിച്ച് അപ്പൊ ബോസ് പറഞ്ഞു സ്നിഫർ വർക്കിന്റെ കാര്യം. ഞാൻ പറഞ്ഞ ബോസ് പറഞ്ഞു നമുക്ക് ചെയ്യാം, നല്ലൊരു ഡോഗ് നോക്കി സെലക്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നു. അപ്പോ അതനുസരിച്ച് ഇപ്പൊ ചെക്ക് ചെയ്തിട്ടാകുമ്പോൾ സമയം ഏഷ്യപ്പ് ഫ്രീ ആണ്, ഷോ ഒക്കെ ഒന്ന് സൈഡായിട്ട് വന്നിരുന്ന സമയമാണ്. ഇനിയിപ്പോ കുറച്ച് സമയത്തേക്ക് വില്ല് അടുപ്പിച്ച് കണ്ടിന്യൂസ് ഷോസ് ഒന്നും ഉണ്ടാവില്ല, നമുക്ക് കുറച്ചും കൂടി ടൈം ഫ്രീ കിട്ടും. ഈ ഒരു സമയത്ത് ഈ ഒരു വർക്കിന് കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് പപ്പീസ് ഉണ്ട് തന്നു, നമുക്ക് ചെക്ക് ചെയ്താൽ മാത്രമേ കറക്റ്റ് പറയാൻ പറ്റൂ. അങ്ങനെ വന്നതാ. ഇപ്പൊ മലിനോയ്സ് എന്ന് പറയുന്ന ഒരു ബ്രീഡ് എല്ലാ ആൾക്കാർക്കും വീട്ടിൽ ചൂസ് ചെയ്യാം. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ, എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അപ്പൊ കഴിഞ്ഞൊരു നമ്മൾ റീൽസിൽ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അൽനോയ്സ് എന്ന് പറയുന്ന ഒരു ബ്രീഡിനെ നിങ്ങൾ ട്രെയിനിങ് ഇല്ലാതെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഏരിയ വേണം, ഒരു 50-60 സെന്റ് വേണം. കാരണം വെച്ചാൽ ഈ ബ്രീഡ് ഓടി നടക്കാൻ അതിന്റെ എനർജി റിലീസ് ചെയ്യാനുള്ളൊരു സാഹചര്യം നിങ്ങൾ ആ ബ്രീഡിന് കൊടുക്കണം. അപ്പോൾ അതിനേക്കാളും ചെറിയ ഏരിയ ആണ് വീട്ടിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടൊക്കെ വളർത്തുകയെന്ന് വെച്ചാൽ വളർത്താം, കറക്റ്റ് ട്രെയിനിങ് കൊടുത്തിരിക്കണം. അല്ല, ഈ ബ്രീഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണം വളർത്താം, കാരണം ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, ഇതിൻ്റെ മെയിൻ്റെനൻസ് കുറവാണ്, പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ വേണം വളർത്താം, പക്ഷേ നമ്മൾ പ്രോപ്പറായി ട്രെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് എങ്ങനെ വളർത്താനും പറ്റും. ഇതിനൊരു ലാബ്രഡോറിനെ പോലെയോ ഒക്കെ ആക്കിയെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ, എന്താ പറയുക, ഒരു ടിബറ്റൻ മസ്റ്റിഫിൻ്റെ അഗ്രഷൻ ലെവലിൽ. പക്ഷേ ഇത് ട്രെയിനിങ് പ്രോപ്പർ അല്ലെങ്കിൽ ഈ ഒരു ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത്രയും പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത് വേൾഡിൽ തന്നെ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ബ്രീഡുകൾ, ഒന്ന് വെയ്മറാനർ ആണ്, മറ്റൊന്ന് ബെൽജിയൻ മലിനു ആണ്. അപ്പൊ ഇതിന്റെ കാരണം നിങ്ങൾക്ക് ഏകദേശം ചോദിക്കാമല്ലോ, ഇതൊക്കെ കൊണ്ടാണ് ഇത്രയും എബിലിറ്റി ഈ ഡോഗിനുള്ളതുകൊണ്ടാണ് ഈ മിലിറ്ററി പർപ്പസിലേക്ക് ഒക്കെ ഇതിനെ കൊണ്ടുവന്നത്. ഇപ്പൊ ഒരു എന്താ പറയുക, ഒരു വലിയൊരു പ്രോജക്റ്റ്, ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് പോവാണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു എന്താ പറയുക, ഒരു അറ്റാക്കിന് വേണ്ടി പോവാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആണ്, ക്യാരി ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, പെട്ടെന്ന് ലൈക്ക് ട്രെയിൻ ചെയ്യാൻ എളുപ്പമാണ്, അറ്റാക്കിംഗ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ബ്രീഡും കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ സ്കില്ലുകൾ ഇനി സച്ചിന്റെ അടുത്ത് നമ്മൾ ഭാവിയിൽ കാണാൻ പോവാണ്. യെസ്, പ്രതീക്ഷല്ലേ. ഭാവിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ പെൻഡിങ് കിടക്കുന്നത്. കറക്റ്റ് നമ്മളുള്ള സ്ഥലം ഏതാ? ബാംഗ്ലൂർ ആണ്. ഗൂഗിളേച്ച് പറഞ്ഞു വന്നതാ, ഗൂഗിളേച്ച് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും തെറ്റാറില്ല. ഇതാണ് വീട്, ആ വീട് ഒന്ന് കാണിച്ചെടുക്കും. അപ്പൊ അതെ, ഇതാണ് വീട്. അത് കാണുന്ന വൈറ്റ് കാണുന്ന ആ ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് അവര് ലൈക് അതിന്റെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ കുറെ ഡോഗ്സ് ഉണ്ട്, വേറെ മലിനോയ്സ് മലിനുണ്ട്, ബീഗിൾ ഉണ്ട്, അങ്ങനെ കുറെ ബ്രീഡുകളുണ്ട്. പക്ഷെ നമ്മൾ ഇന്നത്തെ നോട്ടം മലിനോ മാത്രമാണ്. അപ്പൊ ഇന്ന് ഈ ഒരു മലിനോ എന്ന് പറയുന്ന ഒരു ബ്രീഡിനെ നിങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടു വെക്കണം. വെറുതെ പോയിട്ടൊരു നല്ല ലൈൻസ് ഉണ്ട് എന്നാ പോയി അവിടെ നിന്ന് ഒരു പപ്പി എടുക്കാന്ന് വെച്ച് പോയി എടുക്കരുത്. കുറെ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ്. പക്ഷെ അത് മാത്രമല്ല, അത് പപ്പി എടുക്കുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ അവരവരെ ആവശ്യത്തിന് എടുക്കാം, എല്ലാവർക്കും ടെസ്റ്റ് വേണമെന്നില്ല. ചിലപ്പോൾ പെറ്റോകാര് എടുക്കുന്നതാണെങ്കിൽ ഏതെങ്കിലും ഒപ്പി എടുത്താൽ മതി, കുഴപ്പമൊന്നും. മലിനോയ്സിനെ പെറ്റായിട്ട് എടുക്കണമെങ്കിൽ പെറ്റാക്കി മാറ്റണമെങ്കിൽ തന്നെ ഒരു ട്രെയിനിങ് വേണം. അത് അതാ പറഞ്ഞത്, അത് നോക്കി എടുത്താൽ മതി. അത് എത്ര ഡ്രൈവ് ഉള്ളതിന് അത്ര എടുക്കണ്ട, നോർമലി ഒരു കൂളായിട്ട് പപ്പി എടുത്താൽ മതി. നമ്മുടെ ഗാർഡിംഗ് ഡോഗ് ആയിട്ട് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് ആര് വന്നാലും ലൈക് നെഞ്ചും വിരിച്ച് നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൊണ്ട് ഫുള്ള് ചെയ്യണമെങ്കിൽ, അതായത് എല്ലാ കാര്യവും പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലുള്ള പപ്പി എടുക്കണം. അപ്പൊ സച്ചിന്റെ സീക്രട്ടുകൾ എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പൊളിച്ച് എഴുതി തരാൻ പോവാണ്. സച്ചിന്റെ നമ്മളോടൊന്നും പറഞ്ഞുതരുമല്ലോ ഏത് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതെന്നുള്ള. അപ്പൊ ഞാൻ നൈസായിട്ട് കൂടെ കൂടിയതാണ്. നമുക്ക് ക്യാമറയിൽ നമുക്ക് പകർത്താലോ, ക്യാമറയിൽ പകർത്താം. സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിന്റെ പുറത്ത് വന്നിട്ട് നമ്മള് എന്താ പറയാ, ഇവിടെ എത്തി നോക്കിയാലൊന്നും ഇവിടെ നിന്ന് ഒരു കുറ പോലും പുറത്തേക്ക് വരില്ല. പക്ഷെ ഗേറ്റ് തുറന്നിട്ട് ഉള്ളിലേക്ക് അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ ഒച്ചപ്പാടും പാടാണ്. അപ്പൊ നമുക്ക് ഡോഗിന്റെ അടുത്തേക്ക് വെല്ലാന്ന് പോയി കാണിച്ചു തരാം. വേറെയും ബ്രീഡ്സ് ഉണ്ട് കേട്ടോ അവിടെ.
അത് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്നും ഒച്ച കേൾക്കില്ല. ബീഗിളും ഉണ്ട്, അതുപോലെ തന്നെ മാൾട്ടീസ് ഉണ്ട്, അതുപോലെ തന്നെ ഷിഡ്സും ഉണ്ട്. ഓക്കെ, അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കൊച്ചപ്പാടും ബഹളമായിരിക്കും. മദറിനെ കണ്ടോട്ടോ, മദറിൻ്റെ സൈസ്, അതുപോലെ തന്നെ പപ്പീസിൻ്റെ കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. പോയിൻ്റ് ചെയ്യാനായിട്ട് സച്ചിൻ്റെ സെലക്ഷൻ എന്തായാലും മോശമില്ല. അടുത്തേക്ക് പോകുന്ന സമയത്ത് ഡോഗിന്റെ അറ്റൂടെ നോക്കിയത്. എന്താണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്? പേടി. പേടി ഡോഗിന് പേടി കൂടുതലാണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ അവരെങ്ങനെ നമ്മൾ അടുത്തേക്ക് വരുന്നുണ്ടോ, പെറ്റ് ചെയ്യാൻ വരുന്നുണ്ടോ? ഓക്കെ, അങ്ങോട്ട് മാറിക്കോ, അങ്ങോട്ട് മാറിക്കോ. ബെൽറ്റ് വേണ്ട. ആ, ഇത് മാറ്റിക്കോ, ഇത് മാറ്റിക്കോ, മാറ്റിക്കോ. ഇത് വേണ്ട, ഇപ്പോൾ വേണ്ട. ഇവിടെ ബിസ്ക്കറ്റ് ഒന്നുമില്ല, ചെറിയ ആ ഡ്രൈ ഫുഡ് അങ്ങനെ എന്തെങ്കിലും. ഇതങ്ങോട്ട് എടുത്തോളൂ. ഇതിലോ, ഇതിലോ, ഇതിലെടുത്താൽ മതി. ഇവൻ കുറച്ച് കിലാടാണ് കേട്ടോ. പക്ഷെ പെണ്ണുങ്ങൾ രണ്ടാൾക്കാർ ഒരു കുറച്ച് ഉഷാറാണ്, ഉഷാറാണ്. പെണ്ണുങ്ങൾ രണ്ടാൾക്കാർ അത്ര വലിയ പ്രശ്നം കാണിക്കുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഫീമെയിലിന് കുറച്ചൊരു കോൺഫിഡൻസ്, എന്തിനെ ഒരു ചെറിയൊരു പേടി പിടിച്ചില്ലോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അതുണ്ടാവും. ഓളം സംശയം പോലെ ഇടക്കിടക്ക് വന്ന് പോയി കളിക്കുന്നത്. ശിവൻ വേറെ മൈൻഡ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ പേടി ഉണ്ടോ നോക്കുന്നെങ്കിൽ ജസ്റ്റ് അടുത്ത് പോയി നോക്കിയാൽ മതി, കൈയോട്ട് നോക്കണോ? മതി മതി, നമുക്ക് ടച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഇവർക്ക് നമ്മളോട് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തേക്ക് തന്നെ വരും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇപ്പോൾ സൗണ്ടിന്റെ ഒച്ചയൊക്കെ കേൾക്കുന്ന സമയത്ത് ചില ഡോഗ്സ് പേടിച്ചു കൊടുക്കും. ചിലത് പേടിക്കും, നന്നായി പേടി. ചിലപ്പോൾ കൈ അങ്ങനെ ചെക്ക് നോക്കിയാൽ, ചെക്ക് നോക്കുന്നു. ആ, അത് പേടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ പുതിയൊരാളാണ് പുറത്തുനിന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്നും ഇവരെ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടത് ഏത് നായാലും പേടിക്കും. ഇവിടെ പെറ്റായിട്ട് വളർത്തിയോണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ട് അല്ലേ. അപ്പൊ ഫുഡ് എന്റെ കൂടെ ഒന്നും കൂടി ചെക്ക് ചെയ്യുന്ന ഫുഡിന്റെ കാര്യങ്ങൾ. ഓക്കെ, ഇത് സക്സസ് ആണ് കേട്ടോ. മെയില് കിട്ടില്ല, കിട്ടിയോ? പാട് വരാൻ തുടങ്ങും. ഏ, പാട് വരാൻ തുടങ്ങും. ഫുഡിനോടല്ല നല്ല താല്പര്യമുണ്ട് അല്ലേ? ഇതിനോട് നല്ല താല്പര്യമുണ്ട്. നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് സംഭവം ആണോ അതെന്താ? നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ പപ്പി എടുക്കുന്ന സമയത്ത് ഫുഡ് ഡ്രൈവ് ആണെന്ന് പറയുന്നതിന് കാരണം എന്താ? നമ്മൾ പപ്പി എടുക്കുന്ന സമയത്ത് മിക്കവാറും ചെക്ക് ചെയ്യുക, ഇങ്ങനത്തെ ഒരു ഡ്രൈവ് ആണ്. പക്ഷേ നമുക്ക് ട്രെയിൻ ചെയ്യാൻ ഈസിയാണ്. ഫുഡ് കൊടുത്ത് ചില പപ്പീസ് ഒന്നും ഫുഡ് കൊടുത്താൽ കഴിക്കില്ല. അവർ എനിക്ക് വേണ്ട, ഞാനിപ്പോൾ കഴിക്കില്ല എന്നൊക്കെ. അപ്പോൾ നമുക്കതിന് റിസൾട്ട് ഇല്ല. നമ്മൾ സാധാരണ ഒരു വർക്ക് ചെയ്ത് നമ്മൾ ഫീഡ് കൊടുത്താണല്ലോ ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഫുഡ് കൊടുത്തിന് പപ്പി ഇങ്ങനെ സൈഡിലെ പോയി, എനിക്ക് വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. അപ്പോൾ അതിൻ്റെ കൊടുത്തിട്ട് കാര്യം, നമ്മളും എടുക്കും, ലോകം എടുക്കും. ഇതിൽ ഇവരിത് ഓക്കെയാണ്. നമ്മളോട് ഒരു നമ്മളൊരു കാര്യം ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒച്ച കിട്ടുന്ന ചില ഡോക്സ് പേടിക്കും. അപ്പോൾ അങ്ങനെയുള്ള പേടിയിൽ ചില ഡോക്സിന് പ്രശ്നങ്ങൾ വരാം. ചിലപ്പോൾ അങ്ങനെ കടി എങ്ങനെ പ്രശ്നങ്ങൾ വരാം? ചില ഡോക്സ് പിടിച്ച് കടിക്കും പേടിച്ചിട്ട്. ഓക്കെ, മിക്കവാറും കടി വരുന്നത് പേടിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ചില പേടിച്ച് ഓടും. ഓടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമ്മളെ ഡോഗ് എന്ത് ചെയ്യാൻ പാടില്ല? സൈലന്റ്. എന്ത് കേട്ടാലും റിയാക്ട് ചെയ്യാൻ പാടില്ല, സൈലന്റ് ആയിരിക്കും. ഓക്കെ, ഒന്ന് ഇങ്ങോട്ട് റിയാക്ട് ചെയ്തതും കുഴപ്പമില്ല, പക്ഷേ ബാക്കിലോട്ട് പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ചെക്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ ചെക്ക് ചെയ്യാൻ പോകാം. പെട്ടെന്ന് വെച്ച് കേട്ടാൽ ഈ ദോശയിലും പേടിക്കും. ഓക്കെ, ഇവൻ കുഴപ്പമില്ല, ഇവന് ആ ഒച്ച പ്രശ്നമില്ല. ഇവളും വലിയ കുഴപ്പമില്ല, പക്ഷെ അവൾ പേടിച്ചു. അവള് പേടിച്ച്? ആ, അപ്പം എന്ത് ചെയ്യുന്നു? അവൾ പേടിച്ചെന്ന് ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. പക്ഷെ നമുക്കിത് മാറ്റാൻ പറ്റും. ഫുഡ് ഡ്രൈവ് ഉണ്ട് ഉള്ളത് കൊണ്ട് നല്ല ഫുഡ് ഡ്രൈവ് ഉണ്ട്. പക്ഷേ ആ പ്രശ്നം നമുക്ക് മാറ്റാൻ പറ്റും. എല്ലാ ഡോക്സിനും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ നമുക്ക് ഈ ഡ്രൈവ് വെച്ച് നമുക്ക് മാറ്റാൻ പറ്റും.
ചിലപ്പോൾ എനിക്ക് കിട്ടിയ അത്ര ബാഗിലോട്ട് പോവില്ല. ഓക്കെ, ചെറിയ പേടിയുണ്ട് കേട്ടോ ഒച്ചേക്കുമ്പോൾ അല്ലേ. അപ്പോൾ സാധാരണ ഒരു നീ ഇപ്പോൾ ഒരു ട്രെയിനർ ആയതുകൊണ്ട് നിനക്ക് അത് കോൺഫിഡൻ്റ് ആണ് റെഡിയാക്കി എടുക്കാന്നുള്ളത്. അപ്പോൾ വല്ലാതെ ഗാർഡിങ് പർപ്പസിനോ അല്ലെങ്കിൽ ഹെവി ബൈറ്റ് വർക്കിനൊക്കെ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനത്തെ ടോക്സിൻ എടുക്കുന്ന സമയത്ത് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റൂലെങ്കിൽ എടുക്കാൻ നിൽക്കണ്ട. ഓള് വീണ്ടും വീണ്ടും പോയിട്ടോ. ഓക്കെ, പേടിയുണ്ട് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ടെസ്റ്റ് ഇതാണ്, പേടി. രണ്ടാമത്തെ ടെസ്റ്റ് എന്താണ്? രണ്ടാമത്തെ നമുക്ക് പുറത്ത് കൊണ്ടുപോവാം. ഫുഡ് ഡ്രൈവ് ആണ്. പുറത്തേക്ക് ഇല്ല, ഒരാളെ അയച്ചു വിട്ടാലോ. ഒരാളെ അയച്ചു വിടാൻ പറ്റുമോ? വേണ്ട, നമുക്ക് പുറത്തുകൊണ്ടുപോവാം. നമുക്ക് ഇവിടുന്ന് മാറ്റാം, സ്ഥലം മാറ്റാം. കാരണം ഇതൊരു ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടുന്ന് ചെയ്തിട്ടില്ലെങ്കിൽ പുറത്ത് പോകുന്ന സമയത്ത് ഡോഗിന്റെ കോൺഫിഡൻസ് ഒന്നും ഉണ്ടാവില്ല. ഡോഗ് സീറോ ലെവലായിരിക്കും. വണ്ടി ട്രാവൽ ചെയ്യുന്ന സമയത്ത് വീടിന്റെ പുറത്തിറങ്ങുന്ന സമയത്ത് ഡോഗ് ഒന്ന് പേടിക്കും. അപ്പൊ ഈ പുറത്തുനിന്ന് നമുക്ക് ഈ പേടിയുന്ന സമയം ചെക്ക് ചെയ്യാൻ പറ്റില്ല. എവിടെയാണുള്ളത് അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. അവള് പോകണ്ട, ഈ രണ്ട് ഡോഗ് മൂന്ന് ഡോഗില് അവളൊന്ന് പേടിച്ചിട്ടായിരിക്കും. പക്ഷെ അവൾ നന്നായി ഫുഡ് കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് സമാധാനമുണ്ട്. ഫുഡ് കഴിക്കുന്ന സമയത്ത് വരുന്നുണ്ട് അല്ലേ, ഫുഡ് കണ്ടിട്ട് വരുന്നുണ്ട്. അപ്പോ ആളാണ് നമ്മളെ ഡോക്ടറെ വീട് നോക്കുന്നത്. എന്റെ എല്ലാ കാര്യങ്ങളും ആള് നോക്കിയാണ്. ചേട്ടാ, ചേട്ടന്റെ പേരെന്താണ്? എന്റെ നിതീഷ്. നിതീഷ്, ചേട്ടൻ ചെയ്യുന്ന? ഞാനിവിടെ ബാംഗ്ലൂർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്നത് എന്റെ എന്റെ പേരുടെ നമ്മളെ ബ്രീഡിംഗ് ആണ്, ഡോഗ് ബ്രീഡിംഗ് ആണ് മെയിൻ. മെയിൻ ബ്രീഡിംഗ് അല്ല, ഡോഗ് ബ്രീഡിംഗ് അല്ല. അപ്പൊ ഇതൊരു ഇഷ്ടം കൊണ്ട് ചെയ്യണം. അതെ അതെ. ഓക്കെ, രാവിലെ എണീറ്റ് കഴിഞ്ഞ് വർക്കിന്റെ കാര്യങ്ങൾക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഏകദേശം നല്ലൊരു സമയം വരെ നോക്കാനൊക്കെ വേണ്ടി വരും. രാവിലെ തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മാറ്റി വെക്കണം. മാറ്റി വെക്കണം. നടക്കാനൊക്കെ കൊണ്ടുപോകും? പുറത്തൊക്കെ നടക്കാൻ കൊണ്ടുപോകും. പുറത്തൊക്കെ കൊണ്ടുപോകാറുണ്ട്. കൊണ്ടുപോകാറുണ്ട്. ഓക്കെ, എല്ലാരും കൊണ്ടുപോകും. ഇപ്പൊ മലിനോയിസിന്റെ മറ്റേ മലിനയുടെ ഫീമെയിൽ കുറച്ച് അഗ്രഷൻ ആയിട്ട് കണ്ടായിരുന്നു. അപ്പൊ അവളെ പുറത്തു കൊണ്ടുവന്ന സമയത്ത് ആൾക്കാരെ കടിക്കാനുള്ള ഒരു ടെൻഡൻസി കാര്യങ്ങളൊക്കെ ഇത്തിരി പ്രോബ്ലം ആണ്. ചാടി പോവാറുണ്ടോ? അപ്പൊ ഇവരെ ട്രെയിനിങ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ വാങ്ങിയ സമയത്ത്? ട്രെയിനിങ് ഇല്ല, കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല, മദറിന് ട്രെയിനിങ് കൊടുത്തതാണ്. ഓക്കെ ഓക്കെ. സച്ചി, നമ്മളെ പരിപാടി എന്താ? അടുത്തെന്താ ചെക്ക് ചെയ്യാൻ പോന്നെ? ഡ്രൈവ് ചെയ്യാണ്. ഡ്രൈവ് ഡ്രൈവ് ഡ്രൈവാ? ഓക്കെ. രണ്ടാമത് നമ്മള് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഡ്രൈവ് ആണ്. ഓക്കെ. ഒളിഞ്ഞിരിക്കുന്ന താരത്തെ നമ്മള് പുറത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫുഡ് കഴിക്കാനുള്ളതാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ? ബോഡി ടച്ച് ചെയ്യുമ്പോൾ ടച്ച് ചെയ്യാൻ പ്രശ്നമില്ല. ഒന്ന് തുറക്കുമോ? അതെ. ഓ, ടാസ്ക് ആണ്. ഇപ്പോഴേ പണിയെടുത്തില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടോ? സത്യം ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഇതുപോലുള്ള ഒരു പപ്പീനെ സാധാരണ വീട്ടിലുള്ള ആൾക്കാരെ കൊണ്ടുപോകാൻ പാടില്ല അല്ലേ? ഈ ഒരു ആക്ടിവിറ്റി വെച്ചുകൊണ്ട് കയ്യിൽ നിൽക്കൂല അല്ലേ? ഒരു സമയം കഴിഞ്ഞാല് കൈ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു പ്രശ്നം എല്ലാ ബ്രീഡിലും കാണും. ഹൈപ്പർആക്ടീവ് ശേഷം അവർ കഴിച്ചു പിടിക്കും ലീസിന്. ഡ്രൈവ് ഉണ്ട്,
ഫീമെയിൽ രണ്ടിനും നമ്മൾ ഉദ്ദേശിച്ച നല്ല ഡ്രൈവ് ഉണ്ട്. മെയിലിന് ലൈക് കൂട്ടിനുള്ളത് അഗ്രഷന്റെ കേസിൽ കുറച്ചും കൂടെ അല്ല കോൺഫിഡൻസിന്റെ കേസിൽ മെയിലാണ് ഒന്നുകൂടെ മുമ്പിൽ കൂടുതൽ. പക്ഷെ പുറത്തിറങ്ങി കുറച്ച് ഡ്രൈവും കാര്യങ്ങളൊക്കെ കൂടുതൽ രണ്ട് ഫീമെയിൽ തന്നെയാണ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് എന്താ അടുത്ത് ചെക്കാനുള്ളത്? നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാം, പുറത്തേക്ക് ഇറക്കി ചെക്ക് പോണേ. ഇതേ കാര്യം നമുക്ക് പുറത്തു നോക്കാം. ഓക്കെ, കോൺഫിഡൻസ് ഒക്കെ ചെയ്തു, ഫുഡ് ഡ്രൈവ് ഒക്കെ ചെയ്തു. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ചെക്കേണ്ടേ ഒന്ന് ഓടുന്ന സമയത്ത് കാലിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കൈക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ നോക്കണം. ജോയിന്റ്സ് ഒക്കെ ഓക്കെയാണോ ഫിസിക്കലി നമുക്ക് ഇരുന്ന് കണ്ടൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഒന്ന് അയച്ചു വിട്ടു കഴിഞ്ഞാൽ ഐഡിയ കിട്ടും. ഓക്കെ, പിന്നെ കണ്ണിന് കാഴ്ചക്കുറവുണ്ടോ? കണ്ണിൽ ഇങ്ങനെ താക്കി നോക്കിയാൽ തിരിയില്ലേ? ഇത് ഇവിടെ ചെക്ക് ചെയ്ത് ഓക്കെയാണ്. പക്ഷെ നമുക്ക് പുറത്തു നോക്കാം. ഓക്കെ ഓക്കെ, എന്നാ പുറത്തേക്ക് കൊണ്ടുപോകാം. പിന്നെ സൗണ്ട് കേൾവി ശക്തി അതൊക്കെ നമുക്ക് ചെയ്യണം. ഓക്കെ ഓക്കെ, നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോകണം. ആ, നമുക്ക് ഇനി വേറെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ ഓക്കെ, ബാ. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഇങ്ങോട്ട് വന്നേക്കാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കോൺഫിഡൻസും അതുപോലെ തന്നെ ഡ്രൈവ് ഉണ്ടോ അതൊക്കെയാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് രണ്ടും അവിടെ ചെക്ക് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പി നിൽക്കുന്ന സ്ഥലത്ത് പപ്പി നല്ല കോൺഫിഡൻറ്റ് ആയിരിക്കും. പുതിയൊരു സ്ഥലത്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ പപ്പിക്ക് ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വെച്ചിട്ടുതന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ലൊക്കേഷനാണ്, ശരിക്കും നല്ല ഗംഭീരമായിട്ട് വിശാലമായിട്ട് കിടക്കുന്ന ഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മൾ നാല് കാര്യങ്ങളല്ലേ ചെക്ക് ചെയ്യാൻ പോകണം. മൊത്തം ഈ നാല് കാര്യങ്ങളല്ലേ ചെക്ക് ചെയ്യാനുള്ളത്? നമ്മൾ ചെക്ക് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അവിടെ നമ്മൾ പേടിയും നോക്കിയത്, അടുത്ത് പോയിട്ട് നോക്കി. രണ്ടാമത് ഡ്രൈവ് ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്തു, ഡ്രൈവ് നമ്മൾ ആ തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു. മൂന്നാമത് നമ്മൾ അവിടെ ഫുഡ് വെച്ചിട്ട് ഡ്രൈ ഫുഡ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിക്കുന്നുണ്ടോ. ഡ്രൈവ് കാര്യമായിട്ട് ചെക്ക് ചെയ്തിട്ടില്ല, അപ്പൊ നമുക്കൊന്ന് കറക്റ്റ് നോക്കണം. ഇവിടെ ഇറക്കിയിട്ട് കാര്യമായിട്ട് നോക്കണം. പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന്. ഓടുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം, പിന്നെ നമുക്ക് കാഴ്ച കാര്യം ചെക്ക് ചെയ്യാം. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അഞ്ച് കാര്യങ്ങളല്ലേ? അപ്പൊ അഞ്ച് കാര്യങ്ങൾ. അപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഈ കാര്യങ്ങളൊക്കെ മെൽവേസിന്റെ പപ്പീസ് വീട്ടിലെ ഗാർഡിംഗ് പർപ്പസിന് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. എപ്പോഴും നമ്മൾ ഞാൻ പൊതുവെ വീഡിയോസിലെ ബ്ലഡ് ലൈനും കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പൊ ഞാൻ പൊതുവെ നമ്മളെ വർക്കിംഗ് എബിലിറ്റീസ് നമ്മളെ വീഡിയോയിൽ കാണിക്കാറുണ്ട്. ആ ഡോഗിനെ വർക്ക് ചെയ്യാനുള്ള കഴിവ് ചിലപ്പോൾ പല ബ്രീഡേഴ്സിനും ഉണ്ടാവില്ല. അപ്പം ഡ്രൈവ് കറക്റ്റ് കാണിക്കണം എന്നാൽ ചിലപ്പോൾ ആ ബ്രീഡർക്ക് ആ ഡ്രൈവ് കാണിച്ചിട്ടുള്ള ട്രെയിനിങ് ഒന്നും ചിലപ്പോൾ ആ ഡോഗിന് കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണിക്കാത്ത. പക്ഷെ നിങ്ങൾ കസ്റ്റമറാണ്, നിങ്ങള് കയ്യിലുള്ള കാശ് കൊടുത്ത് പപ്പി വാങ്ങുന്ന സമയത്ത് ഇപ്പൊ ഞാൻ കാണിച്ച വീഡിയോയിലുള്ള ബ്രീഡർ ആയതുകൊണ്ട് നല്ല ബ്രീഡറാണ് എന്നൊന്നും ഇല്ല. ചിലപ്പോൾ അയാളുടെ ആ സമയത്തുണ്ടായ ലിറ്റർ ആയിരിക്കും ഞാൻ കാണുന്നുണ്ടാവുള്ളൂ, പക്ഷെ അടുത്ത ലിറ്റർ ഞാൻ കാണുന്നുണ്ടാവില്ല. ഇതൊരു ബ്രീഡറെ മോശമാക്കി പറയുന്നതല്ല, കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്റെ വീഡിയോ കണ്ടിട്ട് പക്കാ ലൈക് വിക്കി നല്ല ബ്രീഡേഴ്സിൻ്റെ അടുത്ത് മാത്രമേ പോയി ചെയ്യുള്ളൂ എന്ന് പൊതുവെ ഒരുപാട് നല്ല കമന്റ്സ് എനിക്ക് കിട്ടാറുണ്ട്. പക്ഷെ എപ്പോഴും ടോട്ടലി 100% നമ്മളെ ഡിപ്പെൻഡ് ചെയ്യരുത്. ഇങ്ങനെയും കുറെ കാര്യങ്ങളുണ്ട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങുന്ന ആൾക്കാർക്ക് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യണം, അവർക്ക് എന്താണ് വേണ്ടത് ആ സ്യൂട്ട് ആയിട്ടുള്ള സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ പപ്പീനെ നമ്മളിവിടെ കൊണ്ടുവന്നേക്കാണ്. കാണിച്ചാ പപ്പീനെ നമ്മളിവിടെ ഈ ഒരു ഗ്രൗണ്ടിലേക്ക് ഇവിടെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. പപ്പീനെ നമ്മള് മൂന്ന് പപ്പി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇറക്കിയാലോ. കേരള എപ്പോഴും ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് പപ്പി ഇതേ പപ്പിയാണ്. ഞാൻ ഇതാ ഫീമെയിൽ അല്ലേ? യെസ്. അയ്യോ, ഞാൻ എന്തെങ്കിലും കാര്യം കണ്ടിട്ടില്ല. ഞാൻ ഈ റീസെൽ ഫുഡ് ഡ്രൈവ് ചെയ്യാൻ ഫുഡ് വേണ്ടേ? ഫുഡ് വേണം. എന്നാ ഇങ്ങോട്ട് വേണ്ട, ഞാൻ കൊണ്ടുപോകാം വേണമെങ്കിൽ. ഇങ്ങനെ എടുത്തോ. ഞാൻ അങ്ങനെ എടുക്കണോ? ആ, എന്താ വെച്ചാൽ പപ്പി ആണ്, പേടിക്കും. ആണോ? പേടിച്ച് നിരക്കി അവിടെ കൊണ്ടുപോകുന്ന സമയത്ത് അത് പേടിക്കും. പേടിച്ചാ ാണ് ചിക്കനും ചോറുമാണ്. വാലൊക്കെ ഉള്ളിലേക്ക് ഫുള്ള് മടക്കി വെച്ചിട്ട് കേട്ടോ. ഈ ഒരു പപ്പി ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ അത്യാവശ്യം കൊള്ളാം. കാരണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് മാറിയ സമയത്ത് പേടി കൂടും. പേടി കൂടിയിട്ട് നമ്മൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇതിനേക്കാളൊക്കെ അവര് മോശം എന്നല്ല ഞാൻ പറയുന്നത്, ഇവിടെ ഓക്കെയാന്നാ ഞാൻ പറഞ്ഞത്. ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ പപ്പിയാണല്ലോ അല്ലേ, ഒരു കോൺഫിഡൻസ് നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കണ്ട. നമുക്ക് ഷോ ഗ്രൗണ്ടിലൊക്കെ കാണാറുണ്ട്, പുതിയ ഡോഗ് ആയിരിക്കും ഷോ ഗ്രൗണ്ടിൽ കെട്ടുന്ന സമയത്ത് കാലും ഇതുപോലെ ഇതിനെക്കാട്ടും പേടിച്ചിരിക്കും. ഇവര് 4 മാസം ഈ സമയത്തും ഇങ്ങനെ. പിന്നെ ആംഗുലേഷനും കാര്യങ്ങളൊക്കെ നോക്കിക്കോട്ടെ, മാറി ബോഡിയൊക്കെ മാറി അതിനിടയിൽ മാറി. ആംഗുലേഷനും കാര്യങ്ങളൊക്കെ നോക്കിക്കോട്ടോ, നല്ല ആംഗുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിച്ചോ കഴിച്ചോ. കാളത്തന്നെ സംശയമാണ്. ഞാനൊരു പുതിയ ആളാണ്, ഞാൻ കൊടുത്തിട്ട് അവൾ കഴിക്കുന്നുണ്ട്. ശരിക്കും നല്ല പേടിയാവും, ഇത്രയൊരു ഓപ്പൺ ഏരിയ ആണ്.
നമ്മൾ പുതിയ മൂന്ന് ആൾക്കാരാണ്. നമ്മൾ മൂന്ന് ആൾക്കാരും ഡോഗിന് ഓണർ പോലില്ല, എന്നിട്ടും ഡോഗ് ഫുഡ് കഴിക്കണമെങ്കിൽ അവൾ ഓക്കെയാണ്. വാലൊന്നും പൊന്തിയിട്ടില്ല, വാല് പൊന്താൻ മാത്രമായിട്ടില്ല. ശരിക്കും ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഫുഡ് ഒരു ഫുഡ് വെച്ച് അടുത്ത ഫുഡ് വെച്ച് അങ്ങനെ 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 എല്ലാം നടത്തിക്ക സാധാരണ. അതെ, ഇവിടെ എന്തൊക്കെയോ നോയ്സ് ഉണ്ട്, നമ്മൾ കേൾക്കാത്ത പല ശബ്ദങ്ങളും കേൾക്കാം. അപ്പൊ അതിന്റെ കൂടി പേടി, ഇവരെ ഡോഗ്സിന്റെ സ്മെല് ഉണ്ടാവാം, അതൊക്കെ ഇവരെ ബാധിക്കും. വേണ്ട, സ്മെല് ചെയ്യുന്നു, നന്നായിട്ട് സ്മെല് കേൾക്കുന്നുണ്ട്. പേടിച്ചാ പേടിച്ച ഏ പേടിച്ച പേടിക്കണ്ടാ പേടിക്കണ്ടാ പേടിക്കണ്ടാ. ഇതൊരു പേടി കൂടിയ പപ്പിയാന്ന് തോന്നല്ലേ, ഫസ്റ്റ് ഞാൻ എടുത്ത ടാഗ് ഇതല്ലേ, ബാക്കിലേക്ക് മാറുന്ന പപ്പിയാണിത്. ഇതാണല്ലേ ടൈലൊക്കെ വാഗ് ചെയ്ത് തുടങ്ങി. ഈ ലെവലാണെങ്കിൽ കുഴപ്പമില്ല. സമയം കൊടുത്തപ്പോ ഓടിയോക്ക്, നീ ഒന്ന് ഓടിയോക്ക്, ചുമ്മാ അങ്ങനെ ഓടിയോക്ക്, വെറുതെ ഒന്ന് ഓടിയോക്ക്. അതായില്ല അതായില്ല. അത് ബെൽറ്റ് കൊടുക്കുന്നുണ്ട്. ഏയ് ഗുഡ് ഗേൾ ഗുഡ് ഗേൾ. ഞാൻ ഈ ഗുഡ് ഗേൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ല, സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അച്ചുകൂടി മനസ്സിലാവും. അപ്പൊ ഇവള് ഫീമെയിൽ ആണ്, ഇവിടെ നമ്മള് സെറ്റ് ആണ്. അപ്പൊ നമുക്ക് ബാക്കി ഫുഡ് കഴിക്കാൻ കേട്ടാ, നമുക്ക് എന്തായാലും ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും. പോ മോളെ പോ മോളെ പോ മോളെ പോ മോളെ, ഞാൻ ഇവളെ കൊണ്ടാക്കിട്ട് അടുത്ത എത്തിച്ചേരാം. ചോറണിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഇവക്ക് അത്രയും പേടിയില്ല. അയ്യോ ഇറക്ക സ്ഥലമൊന്നും പ്രശ്നമല്ല, ഫുഡ് വേണേ ഫുഡറേ അയ്യോ ഫുഡ് വേണേ. അടിപൊളിയാട്ടാ, ഈ പപ്പി എനിക്കും ഇഷ്ടായിട്ടാ. എനിക്കൊന്നും മെയിൽ ഇതിനേക്കാളും നല്ല പെർഫോമൻസ് ആയിരിക്കും. സച്ചിൻ എന്താ പിന്നെ ഇവളുടെ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് കൂടി നടത്തിയാലോ. ഇതിലെങ്ങനെയാണ് ഇവളുടെ പാസ്റ്റേൺസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫിസിക്കൽ ടെസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ഒന്ന് ഇവിടെ ബോഡി അനാറ്റമി ആണ്. ഓക്കെ, അപ്പോൾ ഓടിയ സമയത്ത് ഓട്ടത്തിനൊന്നും പ്രശ്നമൊന്നുമില്ല? ഇല്ല, അപ്പോൾ ഓടുന്ന സമയത്ത് ചില ഡോഗ്സിന്റെ റിതം കറക്റ്റ് ആയിരിക്കില്ല, ചിലത് കളക്ക് വേദന ഉണ്ടെങ്കിൽ സൈഡിലേക്ക് വേച്ച് വെച്ച് നടക്കും. അല്ലെ, പാസ്റ്റേൺസിന് ബെൻഡ് ഉണ്ടെന്ന് പറയില്ലേ, അതെങ്ങനെയാണ്? അത് ഈ ഫ്രണ്ട് കാണുന്നില്ലേ, ഇത് കാണിച്ചുതരാം. ഇതുണ്ടോ, ഈ ഒരു പൊസിഷൻ കാണില്ലേ, ഈ ഒരു പൊസിഷൻ ശരിക്കും സ്ട്രൈറ്റിൽ വരണം. ഓക്കെ, ഇതിൽ ചില ഡോഗ്സിന് ഇവിടുന്ന് വളഞ്ഞായിരിക്കും. ഓക്കെ, വളഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിൽ പോകും. കാലി ഇങ്ങനെ നേരെ വരുന്ന സമയത്ത് കാലി ഇങ്ങനെ നേരെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ഒരു വളവാകും അല്ലേ? കാലി ഇങ്ങനെ 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 വരണം. ഇങ്ങനെ കുത്തന്റെ കാലി ഇങ്ങനെ വരും. എങ്ങനെ? ഇങ്ങനെ കുത്തന്റെ കാലി ഓക്കെ ഇങ്ങനെ വരും. ഓ ഓക്കെ ഓക്കെ. ഫ്രണ്ടിലേക്ക് ഒരു വളഞ്ഞിട്ട് ഓക്കെ, അല്ലെങ്കിൽ സൈഡിലേക്ക് പോയിട്ടോ. ഇതിനിപ്പോ വളവുണ്ടോ? ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അത് ഫുഡിങ്ങിന്. പക്ഷെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും, ഇത് സ്ട്രോങ് ആണ്. പക്ഷേ ഈ പാസ്റ്റിന് ഇങ്ങനെ വരണത് ചില പേടിച്ചിട്ടും ഇങ്ങനെ നിൽക്കാം. ഓക്കെ, പേടിച്ചാലും ലോഗ് ഇങ്ങനെ വരും കാലിന്റെ. അപ്പൊ ഇത് ഈ കാലി ഇങ്ങനെ വരണം, കൈ സോറി ഇതിങ്ങനെ വരണം. പക്ഷെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ ആ വളവ്? നമുക്ക് നിർത്താൻ പറ്റും. ചെറിയ പ്രായം ഒന്നും കൊടുക്കേണ്ട, ഫുഡ് കൊടുക്കുന്ന സ്റ്റാൻഡിൽ വെച്ച് കൊടുക്കണം. ഈ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഫുഡ് കഴിക്കുമ്പോൾ ഈ ഒരു ലെവലിൽ വെച്ച് കൊടുക്കണം. അടുത്ത വേറെ എന്താ ചെയ്യേണ്ടത്? പിന്നെ സപ്ലിമെന്റ്സ്. ഓക്കെ, എന്താ സപ്ലിമെന്റ്സ്? കാൽസ്യം ജോയിന്റ് സപ്ലിമെന്റ്സ് കറക്റ്റ് ആയി കൊടുക്കണം. കൊടുക്കണം. ഓക്കെ, പിന്നെ ഈ കണ്ണിന് പ്രശ്നം ഉണ്ടോ എന്ന് നമ്മൾ? കണ്ണിന് പ്രശ്നങ്ങളില്ല. പിന്നെ ചെക്ക് ചെയ്യാം, നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം കണ്ണിന് പ്രശ്നമില്ലെന്ന്? ഇപ്പൊ നീ എങ്ങനെ മനസ്സിലാക്കി? കണ്ണ് ആ ഒരു ഇതാണല്ലേ. ഓക്കെ ഓക്കെ, മറ്റേ കണ്ണോ?
ഓക്കെ 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 അങ്ങനെ ചെക്ക് ചെയ്താൽ മതി അല്ലേ. അപ്പൊ ചെവി കേൾക്കുന്നുണ്ടോ എന്ന് അങ്ങനെ മനസ്സിലാക്കാം. ചെവി കേൾക്കുന്നുണ്ട് എന്ന് നേരത്തെ നോക്കിയതാ, നമ്മള് കാണുമ്പോ കൊട്ടുമ്പോ തന്നെ ഡോഗ് സൈഡായി. ഓക്കെ, അല്ല ഇപ്പൊ ഇങ്ങനെ രണ്ട് ചെവിയിലും ചെക്ക് ചെയ്യാനുണ്ടാവൂലേ? ഇല്ല, അത് നോർമലി ഇല്ല, ഡോക്ടർ അങ്ങനെ ആ ഒരു പ്രശ്നം അധികം വരാറില്ല, കുറവാണ്. ഓക്കെ, ഇവര് മെയിൻ ആയതെന്നുണ്ടെങ്കിൽ മൂക്കാണ്. ഓക്കെ, രണ്ടാമതാണ് ചെവിയിലേക്ക് പോവാ. ടോപ്പ് ലൈന് ബെൻഡും കാര്യങ്ങളൊക്കെ അത് ഇതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട സാധനങ്ങളാണ്. ഇത് ഇവരുടെ ഭാഗം നോക്കുമ്പോൾ ഇത് ഓക്കെയാണ്. ഓക്കെ, പക്ഷെ നമ്മളൊരു ഷോയിൽ ഇറക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മാറ്റങ്ങൾ നമ്മൾ വരുത്തണം. നല്ല തിക്ക് ടെയിൽ ആണ്. ടെയിൽ നമുക്ക് ഡോഗിൽ തിക്കായി കഴിഞ്ഞാൽ ഗുണം എന്താ? തിക്ക് ടെയിൽ ഒരു ഭംഗിയല്ലേ കാണാൻ വേണ്ടിട്ട്. ചെറിയ എരിവാല് പോലത്തെ ഒരു ടെയിലിനും നല്ല നല്ല ഭംഗിയല്ലേ. നോക്കി ഇത് നല്ല ഇവിടെ അനാട്ടമി നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ നേരത്തെ കാലിന്റെ ഉള്ളിൽ ബ്ലാക്ക് ഉണ്ട് പറഞ്ഞത് കാണിച്ചിട്ടോ. ഇതല്ലേ ഇവളുടെ? അല്ല, ഇതല്ലേ? ടാ എടാ, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടടാ. എന്താ സംഭവം എന്നറിയോ? കൂട്ടത്തിൽ ഏറ്റവും ആക്റ്റീവ് ഇവനാണ്. ഓക്കെ, ഡ്രൈവിന് ഡ്രൈവ് ഉണ്ട്, ഇപ്പൊ സ്ഥലകാല പേടിയൊന്നും ഇല്ല. പക്ഷെ ഞാൻ കാണിച്ചു കേട്ടെ, ഇത് മൂന്ന് ഒരേ ലിറ്ററുള്ള പപ്പിയല്ലേ, അപ്പൊ നിനക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇൻബ്രീഡിങ് ആയി പോലെ. ഞാനിപ്പോ ആലോചിക്കുന്നത് എന്ന് വെച്ചാല്, ഇത് രണ്ട് ഫീമെയിൽ ഉണ്ട്, ഒരു മെയിൽ ഉണ്ട്. ഇതിലിപ്പോ നമുക്ക് എന്ത് സൂട്ട് ആവും, എങ്ങനെ സൂട്ട് ആവും, ഇപ്പൊ സെലക്ട് ചെയ്യണം. കാരണം ഇവർ മൂന്നാളും ബെറ്റർ ആണ്. മൂന്നാളും എടുക്കാനാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ സത്യം പറഞ്ഞാൽ മെയിൽ ആക്റ്റീവ് ആണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, കളർ പ്രിഫറൻസിൽ ലൈക് മെയില് നല്ല തന്നെയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് നിനക്ക് ഒരിക്കലും ബ്രീഡ് ചെയ്യാൻ പറ്റില്ല. ബ്രീഡ് ചെയ്യുന്ന സെറ്റായി പോകും. കാരണം വെച്ചാൽ നമ്മള് ആ ഒരു ലൈക് പപ്പീസ് ലൈൻസ് വെച്ചിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പാടില്ല. ബ്ലഡ് ലൈൻ ആണ്, സെയിം ബ്ലഡ് ലൈൻ ആണ്, ഇല്ലാത്ത ഇഷ്യൂസ് ഉണ്ടാവില്ല, സ്കിൻ എന്തായാലും ചെയ്യില്ല. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, എനിക്ക് മറ്റേ ഫീമെയിൽ ഫസ്റ്റ് വന്ന ഫീമെയിൽ ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉറപ്പുണ്ട്. രണ്ടും പുളി ഫീമെയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടോ? ഡ്രൈവ് ഉണ്ട്. അപ്പൊ ഞാൻ പറയുമ്പില്ല, എന്നാ ഞാൻ പേഴ്സണൽ ഒപ്പീനിയൻ പറയട്ടെ, മെയിൽ നല്ലതാണ്, പക്ഷെ എന്നാലും മെയിൽ എടുക്കണ്ട. കാരണം മെയിൽ എടുത്താൽ പിന്നെ ഞാൻ പറയുമ്പോ നിനക്ക് ബ്ലാക്ക് മെയിൽ അല്ലല്ലോ നോട്ടം. ഫീമെയിൽ ഒഴിവാക്കിയാല് നിനക്ക് രണ്ട് ഫീമെയിലെ തപ്പണം, പക്ഷെ മെയിൽ ആകുമ്പോ ഒരൊറ്റ പപ്പി തപ്പിയാ. നീ ബ്ലാക്ക് എടുത്തോ, ബ്ലാക്ക് ഡ്യൂറോൺ പപ്പി എടുത്തോ. ഞാൻ ആലോചിക്കുന്നു, പക്ഷെ എടുക്കുമ്പോ മൂന്നാള് എടുക്കുകയായിരുന്നു. ആ, നല്ലൊരു ഇമ്പോർട്ട് ആയിട്ട് കൊണ്ടായിട്ട് ഇവൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ട്രെയിൻ ചെയ്ത് നമുക്ക് കൊടുക്കും. നല്ലൊരു എന്താ പറയാ, ഒരു ഗാർഡിങ് പർപ്പസിനോ അല്ലെങ്കിൽ വീട്ടിലൊരു പ്രൊട്ടക്ഷനോ ആയിട്ട് കൊടുക്കുക. ബ്രീഡിംഗിലേക്ക് വരുമ്പോഴത്തേക്ക് അപ്പൊ ഒരു മെയിലും കൂടി ആവശ്യമായി, തപ്പി തരണം. മൂന്ന് മെല്ലേഴ്സിൽ എടുക്കാൻ നാല് മെല്ലേഴ്സിലായി. അല്ല, നാല് ഡോക്സ് നമ്മൾ പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ഒരു ഡോക്സിന് ആൾക്ക് വളർത്തുന്നുണ്ടെങ്കിൽ ഇവന്റെ നീ പറഞ്ഞ പാസ്റ്റേൺസ് വീക്ക് കാണുന്നുണ്ട് കേട്ടോ. ആ, അത് കറക്റ്റ് ആവും. അതാണ്, പക്ഷേ ഇതാ നോക്ക്, ഈ സൈഡ് നോക്ക്, സ്ട്രോങ് ആണത്. സ്ട്രോങ് മീൻസ് ഫുള്ളി ഇങ്ങനെ കേറായിട്ടില്ല, പക്ഷെ ഇവന്റെ ബോഡി സ്ട്രക്ചർ ഉണ്ടല്ലേ. ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. എന്ത് ഭംഗിയാ, നമുക്ക് ഇവരെ ഫുഡ് ഡ്രൈവ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവൻ ഓക്കെ ആണ്. പിന്നെ വെറുതെ ഒന്ന് വെച്ചോട്ട് നോക്കി, ജസ്റ്റ് പ്ലേറ്റ് മാത്രം. ഫുഡ് കഴിഞ്ഞോ? ഫുഡ് കഴിഞ്ഞു, കഴിക്കുന്നുണ്ട് കേട്ടോ. ഇവൻ അങ്ങനത്തെ നാണമാനൊന്നുമില്ല, ഇവൻ കാരണം വന്ന ഉടനെ തൊട്ടതിന് തുണിയിലാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പേടിക്കാനില്ല. അപ്പൊ പിന്നെ അങ്ങനെ ചെയ്തെന്നാല് തീരുമാനം, അല്ലെങ്കിൽ എന്തായാലും കൊണ്ടുപോവാന്നാല് എന്നിട്ട് പിന്നെ എന്തെങ്കിലും തീരുമാനത്തിൽ മാറ്റണമെങ്കിൽ നമ്മള് മാറ്റിയാ മതി. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ മൂന്നും എടുക്കുക തന്നെ. ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ചെയ്ത ഡോഗ്സ് ഉണ്ടോ വെച്ചിട്ട്. അപ്പൊ എങ്ങനെ കൊടുക്കാം നമുക്ക്? ഇത് മാറ്റി കേട്ടോ, എന്റെ ഡ്രസ് എല്ലാം കണ്ടടാ. പോടാ, നമുക്ക് ഇനി ഒന്നും ചെയ്യാനല്ലോ. ഒന്നും ചെയ്യാനല്ല, അപ്പൊ മെല്ലോയ്സ് നല്ല പപ്പീസിനെ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്കുള്ള കുറച്ച് ടിപ്സ്. അപ്പൊ ഇവൻ എന്തായാലും പപ്പീനെ എടുക്കാൻ വരികയാണ്. അപ്പം സച്ചിന്റെ മൈൻഡിൽ എങ്ങനെയാണ് സച്ചിൻ ഒരു മെല്ലോയ്സിനെ സെലക്ട് ചെയ്യാന്നുള്ളതിന്റെ ഐഡിയാസ് ആണ് നിങ്ങളിലേക്ക് ഞാൻ ഇന്ന് തരാൻ വേണ്ടി വന്നത്.
അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ കുറേ മണ്ടത്തരൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടാകും. കാരണം ആസ് എ ബിഗിനർ പിന്നെ എന്നെ പോലുള്ള ബിഗിനേഴ്സിന് അറിയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അവർക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് പ്രോ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മണ്ടത്തരം ക്വസ്റ്റ്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. അപ്പം എനിക്ക് എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട് ഒരു വീഡിയോയിൽ ചോദിച്ചാൽ പറ്റുള്ളൂ, അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് ചോദിക്കാൻ പറ്റില്ല. കഴിഞ്ഞ വീഡിയോസിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ ആക്കി തന്നെ വീഡിയോയിൽ വന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഓക്കെ, എനിക്ക് എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഒരാൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്കാ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയമില്ല, അതിൽ മണ്ടത്തരൊന്നുമില്ല, എനിക്ക് പഠിക്കണം അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മൂന്ന് പപ്പീനെയും കൊണ്ട് നമ്മൾ വിടുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ രണ്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഫർമേഷൻ ചിലപ്പോൾ എൻ്റെ ചാനൽ കാണാത്ത ഇവൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർക്കോ ഇവൻ്റെ ചാനൽ കാണാണ്ട് എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർക്കോ ഉണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ. അപ്പം മറ്റൊരു കിടുക്ക വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാ മെച്ചന്മാർക്കും ബൈ ബൈ. ദേ വിടുന്നു. ബൈ ബൈ.